ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫേസസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് ചിക്കൻ മാക്രോണിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ വേണമെങ്കിൽ എടുക്കാം, അങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുത്തോളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്കുള്ള മാക്രോണിയും വേവിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നമ്മൾ 2 കപ്പ് മാക്രോണിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം. ഇനി വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. മാക്രോണി പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാക്രോണിക്ക് നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 2 കപ്പ് മാക്രോണി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ചിലർ മാക്രോണി വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടാറില്ല, പക്ഷെ മഞ്ഞൾപ്പൊടി ഇട്ടാൽ ആ നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരല്പം തുറന്ന് വെക്കാം, അല്ലെങ്കിൽ വെള്ളം തിളച്ച് പുറത്തേക്ക് പോകും. നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ചിക്കനെ നോക്കാൻ മറക്കരുത്. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വെന്ത് അതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ചിക്കൻ ഒന്ന് തണുത്ത് വന്ന ശേഷം ഇത് ഷ്രെഡ് ചെയ്തെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് മാക്രോണിയും വെന്ത് കിട്ടും. മാക്രോണി ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, കണ്ടോ, ഇതുപോലെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം. അതിനുവേണ്ടി ഇതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. ഇനി ഇത് മാറ്റി വെച്ച് നമുക്കിതിലേക്കുള്ള ചിക്കൻ്റെ മസാല റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായ ശേഷം ഒരു 2 മീഡിയം സൈസ് വലിയുള്ളി ചെറുതായി കട്ട് ചെയ്തതാണിത്, ഇതിട്ട് കൊടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചിക്കനിലും മാക്രോണിയിലൊക്കെ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മസാലയിലേക്കുള്ള ഉപ്പും മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 2 വെളുത്തുള്ളി ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, ഇതിട്ട് കൊടുക്കാം. പിന്നെ 1 2 പച്ചമുളക് അതും ഇട്ട് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം. എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. ഇതെല്ലാം ഇട്ട് ഈ പൊടികളുടെ പച്ചമണക്കൊന്ന് മാറി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പൊടികളുടെ പച്ചമണക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു വലിയ തക്കാളി ഞാൻ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, ഇതിട്ട് കൊടുക്കാം. ഈ തക്കാളി ഇതിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ശ്രദ്ധിക്കാൻ മറക്കരുത്, അടിയിൽ പിടിക്കാതെ നോക്കണം. അപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ആ ചിക്കനെ ഇതുപോലെ ഷ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഇതിട്ട് കൊടുക്കാം. ഇനി ഇത് ഈ മസാലയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയിലെ ഉപ്പ് നോക്കാൻ മറക്കരുത്, ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ മാക്രോണി ഇട്ട് കൊടുക്കാം.
ഇനി ഇത് നന്നായി ഇതിൽ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ മാക്രോണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാക്രോണിയാണ്. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിനോട് കൂടെ തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ കൂടി കാണാം, അതുകൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.